എല്ലാവർക്കും നമസ്കാരം. കൃഷിയും ആരോഗ്യവും എന്നുള്ള നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വീഡിയോ കൃഷിക്കാഴ്ചകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ കൃഷികളൊക്കെ ഒരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞത് നമ്മളെ കുമ്പളങ്ങയാണ്. കുമ്പളങ്ങൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഏതായാലും തിരക്കേടില്ലാത്ത ഒരു വില നമുക്ക് കിട്ടി. നല്ല രീതിയിൽ തന്നെ അത് എല്ലാം വിറ്റൊഴിവായി. ഒരു 4 ടണ്ണിൻ്റെ മുകളിൽ നമുക്ക് സാധനം ഉണ്ടായി. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹോർട്ടികോർപ്പിൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ അവരെന്നെ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്ന് വാങ്ങി എന്നുള്ളതാണ്. അതിൽ നമ്മളെ ഭാഗത്ത് വന്ന ഒരു ചെറിയ ഒരു അറിവില്ലായ്മ കൂടെ ഉണ്ടായിരുന്നു. കാരണം ഈ ഹോർട്ടികോർപ്പ് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് കർഷകരിൽ നിന്ന് ഇത് സംഭരിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അത് തേടി പിടിച്ച് നമ്മുടെ അയൽഭാഗത്തെ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തു. നല്ല വിലക്ക് തന്നെ അവർ എടുത്തിട്ടുണ്ട്. നമുക്ക് പൈസ കിട്ടാൻ ചിലപ്പോൾ ഒരു മാസം 1.5 മാസമൊക്കെ പിടിക്കും. എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി. അപ്പോൾ ഏതായാലും ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചോന്നെയ്ത്തും കുടമണിയും ബെല്ലൊന്നും അടിക്കാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് എന്താ വെച്ചാൽ അതൊക്കെ മട്ടം പോയി നടന്നോട്ടെ. നമ്മളെ പുതിയ കാവൽക്കാരാണ്. ആടുകളൊക്കെ നമ്മൾ വേറൊരു സൈറ്റിലേക്ക് മാറ്റി ഞാൻ പറഞ്ഞിരുന്നു നെല്ലായക്ക്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പോണു. നമ്മൾ മണ്ണാർമല കിസാൻ അഗ്രികൾച്ചർ പാർക്കിൻ്റെ ആസ്ഥാനമായിട്ടുള്ള മണ്ണാർമലയിൽ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇവിടെ ആടുകളെ നോക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഒക്കെ റെഡിയായി കൊടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ മട്ടം പോലെ തന്നെ നടക്കുന്നുണ്ട്. ഇവരൊന്നും കായ് കൊടുത്ത് വാങ്ങണമല്ലോ കേട്ടോ. ആൾക്കാരെ നമുക്ക് പിന്നെ ഏൽപ്പിച്ച് തരുന്നതാണ്. നമ്മൾ കൊണ്ടുപോയി നോയിക്കോളിന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരിപ്പോൾ ഒരു പുതിയ ആൾ വന്നതാണ്. എജ്ജാതി സാധനം റോഡ് സൈഡിൽ നിന്ന് ഒരാൾ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വലിയ പൈസ കൊടുത്ത് വാങ്ങണേക്കായും ഇത് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കിട്ടിയാൽ മതി. ഓല അവിടെ നോക്കി ഇലവലായിക്കോളും. അപ്പോൾ നമുക്ക് കിസാൻ അഗ്രികൾച്ചർ പാർക്കിൻ്റെ വഴികളൊക്കെ നമ്മൾ കരിങ്കല്ല് പതിച്ച് റെഡിയാക്കിയിടുക. എന്നാൽ ഇന്നവിടെ കടന്നോളും. കരിങ്കല്ലാണ് പതിച്ച് വെച്ചാലേ ഇവിടെ പാർക്ക് വരാണ്ട് അതിൻ്റെ സ്ഥലങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പണികളൊക്കെ തുടങ്ങും. കരിങ്കല്ല് ഒരുപാട് പണിയുണ്ട്. റോഡാട്ടി വരെ നമുക്കിത് ഇങ്ങനെ ചെയ്ത് പോകേണ്ടതുണ്ട്. വേറെന്ത് ചെയ്താലും പിൽക്കാലത്തേക്ക് പിന്നെ മെയിൻ്റനൻസ് കൂടുതലേക്കാരം. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ വിചാരിച്ചു. പുല്ലുകൊണ്ട് ഇങ്ങോട്ട് ഇടങ്ങാറായിട്ട് നിങ്ങളോട് പറയാം. എത്ര വൃത്തിയാക്കിയാലും പുല്ലിങ്ങനെ വരുന്നല്ലേ. ജാതി മഴയും ഇടക്കൊരു വെയിൽ വരച്ച പിന്നെ പുല്ലിൻ്റെ സ്ഥിതി പറയണം. ഏകദേശം തൈകളൊക്കെ എല്ലാതും നമുക്കിങ്ങനെ നാക്കലും നടക്കില്ല. എന്നാലും തൈകളെ ചുറ്റുഭാഗം പുല്ല് പോകുന്നത് നമ്മളിങ്ങനെ ദിവസം ഇങ്ങനെ ക്ലിയറാക്കി പോകും. ഇതുപോലെ കഴിഞ്ഞ് മഴൻ്റെ തുടക്കത്തിൽ ഞാൻ വളം കൊടുത്തിരുന്നു. ഏകദേശം ഫ്ലവറിംഗ് ഒക്കെ വരുന്നുണ്ട്, പൂവൊക്കെ ഇടുന്നുണ്ട്. അപ്പം ഇനി ഒരു വളം കൂടിയും കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെത്തി ക്ലിയറാക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഒരു വളം കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കട്ടെ. പിന്നെ തുലാ മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി കൊടുക്കാം. ഇതിന് നല്ല ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല വളം കൊടുത്തെങ്കിലേ ഉള്ളൂ. നമുക്ക് കഴിഞ്ഞത് വെച്ച സമയത്ത് എന്താണെന്ന് വിചാരിച്ചാൽ വെയിലേന്നു കാര്യമായിട്ട് അതിനാണ് ശ്രദ്ധിക്കാനും നനക്കാനും പറ്റില്ലെന്ന് സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളതൊക്കെ സെറ്റാക്കിയതാണ്. അപ്പം ഇനി ഒരു വളമൊക്കെ കൊടുത്തൊന്ന് ഉഷാറാക്കിയിട്ടേ ഇങ്ങോട്ട് എടുക്കണം വിചാരിച്ചിട്ടാണ്. പുല്ലൊക്കെ ചെത്തി ക്ലിയറാക്കി. ഇപ്പോൾ ശരിക്കും എന്താ സംഭവം വിചാരിച്ചാൽ, ഈ നമ്മളൊരു ആശയം പറയാന്ന് വിചാരിച്ചാൽ, ഈ തൊഴിലുറപ്പുകാരെ നമുക്ക് ഇതുപോലുള്ള ജോലികൾ കൃഷിപ്പണിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ വളരെ ഉഷാറാണ്. കാരണം എന്താ വെച്ചാൽ, അവർക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന എത്രയാണ് പൈസ വെച്ചാൽ അതിന്റെ ബാക്കി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും. വിളിക്കുന്ന ആൾക്കാർ വെച്ച് കൊടുക്കേണ്ടി വരും. അവർക്ക് 300 കൊടുക്കണം ചെയ്ത് നാട്ടിൽ 100 കൂലിയാണെങ്കിൽ ബാക്കി നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും. അവർക്കും മെച്ചാണ്. പക്ഷേ പൊതുവിൽ ഇപ്പോൾ കാണുന്ന ഒരു രീതി എന്ന് വെച്ചാൽ, നമ്മളെ റോഡ് സൈഡും പൊതു സ്ഥലങ്ങളൊക്കെയാണ് അവർ വൃത്തിയാക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. പിന്നെ അത് പൊതുജനങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് അതിനെ മാറ്റുകയാണെന്നുണ്ടെങ്കിലേ, അതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നാവും. പാടത്തെ കൃഷിപ്പണികൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ മെയിനായിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ, ഇത്തരം ജോലികൾ ചെയ്യാനുള്ള തൊഴിലാളികളുടെ ലഭ്യത കുറവാണ്. ആൾക്കാർ വിളിച്ചാണ് വരണ്ടേ. പിന്നെ ഇത് പണി അറിയാത്ത പോലെ ഇപ്പോൾ നമുക്കിത് കറക്റ്റായി നിങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ വിലയ്ക്കാനും പറ്റൂലേ. അപ്പോൾ പിന്നെ മലയാളികളാണെങ്കിൽ കുഴപ്പമില്ല, ഇന്ത്യക്കാരെ വിളിച്ചാൽ നടക്കില്ല. മലയാളിയാണ് ഇപ്പോൾ 2 ദിവസം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോലെ അതേമാതിരി അങ്ങനെ അതേമാതിരിയൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലെ വേരും കാര്യങ്ങളും ഒക്കെ നോക്കണം. അല്ലെങ്കിൽ ഒരു വലിക്ക് ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ടാവില്ല, വേഷൻ ഫ്രൂട്ടും ഉണ്ടാവില്ല, ചെയ്തമാതിരി എത്തിയെത്തേൽ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കണേ. നല്ല അരുവിൽ പുല്ലുണ്ടെങ്കിൽ അത് പറിക്കണം, അത് കൈക്കോട്ട് തൊടിയിക്കാൻ പാടില്ല. അപ്പോൾ ഈ തൊഴിലുറപ്പേരെ കിട്ടുകയാണെന്നുണ്ടെങ്കിലേ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഇന്ത്യയിൽ മൊത്തം തൊഴിലുറപ്പുണ്ട്, എന്തുകൊണ്ടാണ് ഇവരെ കൃഷിപ്പണിക്ക് ഉപയോഗിക്കാത്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പാടത്ത് പണിക്കും കൊയ്യാനും നടാനും പിന്നെ പൂളക്കൊമ്പിനാണെങ്കിലും വായക്കാണെങ്കിലും അങ്ങ് ഇവരെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കാർഷിക മേഖലക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്ന എൻ്റെ ചെറിയ ബുദ്ധിയിലേക്ക് തോന്നണത്.
ഇത് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുക കാര്യം അതുകൊണ്ടൊക്കെ പോലെ ഇറക്കാത്തത് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് പിന്നെ ആവശ്യത്തിന് സമയത്ത് പണി നടക്കുക എന്നുള്ളതാണ് കൃഷിപ്പണീന്റെ മെയിൻ ആയിട്ടുള്ളൊരു വിഷയം. ഒരു പണി ചെയ്യേണ്ട സമയത്ത് തന്നെ അത് ചെയ്യണം. ആ സമയത്ത് തൊഴിലാളികളെ കിട്ടാത്തതാണ് നമുക്കൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പൊ ഇതെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് രണ്ടാൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറുക്കന്മാരാണ് പണി പഠിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഉഷാറാവും. നമ്മുടെ സമയത്ത് നമ്മളെ കാര്യങ്ങൾ നടക്കുമല്ലോ. ഇത് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇത് കൃഷിപ്പണി ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. ഇനി തൊഴിലാളികളെ പ്രശ്നം അതേമാതിരി വിലയിടും. വിലയിടും മുഖ്യൊരു കാരണമാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ കുമ്പളങ്ങൻ്റെ കാര്യം പറഞ്ഞ മാതിരി അങ്ങനെയൊക്കെയാണ് പോയി കിട്ടുകയാണ്. ഈ ഓട്ടുകുറപ്പൊക്കെ കണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മൾ ഈ വലിയ വിശ അടിക്കാത്ത ഒരു സംഭവമൊക്കെ ആവുകൊണ്ട് നമുക്ക് കുറേ സ്കൂളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റി. അത് നല്ലൊരു കാര്യമാണ്. അവർക്ക് മാന്യമായ വിലക്ക് നമുക്ക് അതൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റി. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴൊക്കെ ഏതായാലും അങ്ങനെ കൊടുക്കാം. ഇതൊക്കെ ഇപ്പോൾ മാറ്റി വെച്ചാട്ടോ. ആദ്യം വെച്ച് നോക്കെ ചിലതിനൊക്കെ കംപ്ലൈൻറ്റൊക്കെ വന്നിട്ടും പോയിട്ടും അതിൻ്റെ അടിയൊക്കെ മാറ്റി കൊടുത്തതും ഉണ്ട്. ഏതായാലും ഇനി ഇപ്രാവശ്യം വരെ പിന്നാലെ കൂടി ഈ മഴ പോയി വേനൽ വരുമ്പോഴേക്കും പോലെ ഫ്ലവറിങ്ങും കാഴ്ചയിലും തുടങ്ങണം. എന്നാലിപ്പോൾ ഒരു മെച്ചപ്പെട്ട് കിട്ടുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ അവിടെ നിന്ന് ഇവിടെ ഉണ്ടാകുന്നൊക്കെ നല്ല കാഴ്ചൻ്റെ ഓരോ തണ്ട് കിട്ടുകയാണെങ്കിൽ ഓരോന്നും കൂടി അടിക്കൂടെ കൊടുക്കാമെന്നുണ്ട്. നോക്കട്ടെ എങ്ങനെ വരുന്നത് നോക്കട്ടെ, അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒന്ന് ലെവലായി വരിക. പണ്ടത്തെ ക്ഷീണം എന്നാണ് പോയിട്ട് ഇപ്പോൾ അങ്ങനെ ലെവലായി വരുന്നുണ്ട്. ഇപ്പോലും കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെത്തി 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 നടക്കുകൊണ്ടാണ്. ഇതിപ്പോൾ എല്ലായ്പ്പോഴും ഇത് നടക്കൂല. കാര്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ആട്ടുംകാട്ടാണ്. ആട്ടുംകാട്ടാണ് കൊടുക്കൽ. ഇനിയിപ്പോൾ ഇവിടെ നാട്ടുകളെ മാറ്റിയുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരും. ആട്ടുകാട്ടുണ്ടാകുമ്പോൾ ഒന്ന് അങ്ങോട്ട് കൊണ്ടുവരും. പിന്നെ ഈ ഉണ്ടോ ഫ്ലവർ ഇട്ടുക്കണം കൂടുന്നുണ്ട്. ഈ കോഴിക്കാട്ടത്തില് പാമ്പോയിക്കാട്ടത്തിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ മരപ്പൊടി അതിൽ വരും. ഈറ് മറ്റേ ചകിരിച്ചോറാണെങ്കിൽ ഒരു വിഷയം വരില്ല. മരപ്പൊടി വരുമ്പോൾ ചില തേക്കിൻ്റെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അത് ചില ചെടികൾക്ക് പറ്റൂല. അപ്പോൾ അതാണ് പാമ്പോയിക്കാട്ടം എല്ലായിടത്തും ചോദിച്ചപ്പോൾ പോരുമ്പോൾ ചീർച്ചപ്പൊടിയാണെന്നൊക്കെ പല ചകിരിച്ചോറാണെന്നൊക്കെ പറയും. വേറെ എന്തെങ്കിലുമൊക്കെ മിക്സ് ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്നൊന്നും അറിയാൻ പറ്റൂല. ചാക്കാക്കിയിട്ട് അവിടെ നിന്ന് കയറ്റി വിടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോഴേ ചകിരിച്ചോറാണെങ്കിൽ വിഷയം വരില്ല. പക്ഷെ മരപ്പൊടി എല്ലാ ഇതിനും പറ്റൂല. അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. ആട്ടുംകാട്ടം പോയി ഒന്നും നോക്കാമല്ലോ. അങ്ങോട്ട് ഇട്ട് പോയാൽ മതി. അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ മുറക്ക് ഓരോ തയ്യൻ്റെയും പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളായിട്ടിങ്ങനെ ഇങ്ങനെ ചെയ്ത് തീർത്ത് തീർത്ത് പോരുകയാണ്. സമയത്ത് ആളെ കിട്ടുന്ന എല്ലാതിനും ഇപ്പോൾ എന്ത് പണിയാണെങ്കിലും. അപ്പോൾ നമ്മളെ ഇങ്ങനത്തെ ബാക്കിയുള്ള പണികളും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളെ ഹട്ട് മോഡൽ ചെയ്തതാണ്. പിന്നെ മുകളിൽ ഒരു നിൽക്കാൻ വാച്ച് ടവറുമാതിരി അതിൻ്റെ റൂമുകളൊക്കെ ആയിട്ടുള്ളൊരു ഇതാണ്. പണി കഴിയുമ്പോഴപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ കിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്തായാലും ഇതിപ്പോൾ നമ്മളെ കൃഷിയും കാര്യങ്ങളൊക്കെ ഒരു തൈകളൊക്കെ ഒന്ന് വലുതായി ഒരു തോട്ടായി വരുമ്പോഴേക്കിനും ഇത് ഓപ്പൺ ആക്കണം എന്നുള്ള പരിപാടിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോണത്. അപ്പോൾ സമയത്തിന് ഈ പറഞ്ഞ മാതിരി എന്ത് പണിക്കാരാണെങ്കിലും ഇൻഡസ്ട്രിയിലാരാണെങ്കിലും കൃഷിപ്പണിക്കാരാണെങ്കിലും എന്ത് പണിയാണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ആൾക്കാരെ കിട്ടണം. ആൾക്കാരെ വെറുതെ കിട്ടിയാൽ പോരാ, അത് നല്ല ഐഡിയ ഉള്ള ആൾക്കാർ വേണം. എല്ലാ കാര്യത്തെക്കുറിച്ച് ഇപ്പം നമുക്ക് ബോധം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ഓരോ പണിയെടുക്കണവർക്കല്ല അതിൻ്റെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ഐഡിയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിപ്പോൾ ഏറ്റവും മുകളിലാണ്. അപ്പുറത്ത് കാടാണ്. ആ ഒരു ഫീലുണ്ടാവും. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഗേറ്റ് മുതലുള്ള സ്ഥലം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതിന് ആവശ്യക്കാർക്ക് ഇതിൻ്റെ മുകളിലും വേണമെങ്കിൽ ഒരു ടെൻറ്റ് വലിച്ചു കെട്ടിയാൽ അങ്ങനെ നിൽക്കുക, അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മുകളിലും സെറ്റാക്കിയിട്ടേ. അപ്പം ഇവിടെ നല്ല വ്യൂ ആണ്. മഴയത്തും മഴയാണെങ്കിലൊക്കെ നല്ല ഫീലാണ്. കോട വരും. അത് നമ്മൾ പിന്നെ ഇല്ലാത്ത കാര്യം അതുണ്ട് ഇതുണ്ടെന്ന് പറയേണ്ട കാര്യമല്ല. ഉള്ളത് തന്നെയാണ് പിന്നെ പറഞ്ഞത്. ഇപ്പം നമ്മുടെ അലോകത്തെ തന്നെയല്ലേ വെനലൊക്കെ വന്ന് കാണാം. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ഏകദേശം ഒരു കംപ്ലീറ്റ് ഇനി താഴ് ഭാഗത്ത് കുറച്ചുണ്ട്, അത് ഇവിടെ നിന്ന് കാണൂല. എന്നാലും ഏകദേശം ഞങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മൾ കുറച്ച് ഒരു 7 ഈന്തപ്പന കൊണ്ടുവന്ന് വെച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് നമ്മളിതുവരെ ഈന്തപ്പനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നമുക്കതിനെപ്പറ്റി വലിയൊരു ധാരണയൊന്നുമില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന അത് വെച്ച ആൾക്കാരോട് ചോദിച്ചിട്ട് അങ്ങനെയാണല്ലോ, നമുക്ക് അറിയാത്തൊരു കാര്യം അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കൊണ്ടുവന്ന് വെച്ച സമയത്ത് ഇതേമാതിരി രണ്ടാട്ടിൻ്റെ കുഴിയൊക്കെ കുത്തി നേരെ വെച്ച് പട്ടയൊക്കെ കൂട്ടി കെട്ടി അങ്ങനെ വെച്ചിരുന്നത്.
അപ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. മഴ തുടങ്ങിയൊന്നും മഴ കുറവായിരുന്നു. മഴ ഉണ്ടായിരുന്നു, പക്ഷെ അത്രക്കൊന്നും ഉണ്ടായിരുന്നില്ല. മഴ ഇല്ലാത്ത സമയത്ത് നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നു, കാരണം ഒരു വേരുമില്ല, ഒക്കെ ചെത്തി മിനുക്കിയിട്ടല്ലേ വരിക. ഇപ്പോൾ 45 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, അതിന്റെ കെട്ടൊക്കെ അഴിച്ചു കൊടുത്ത്. ഇത് നമ്മളെ ശ്രദ്ധനല്ലോട്ടത്, പിന്നെ അതിന്റെ പരിചയമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് തന്നെ നമ്മൾ അറിയാത്തൊരു കാര്യമാകുമ്പോൾ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇതാണ്, ഒന്നാമത് ചെതല് കയറുന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കണം. അതേമാതിരി നമ്മളെ വേസിമാരത്തെ സാധനങ്ങളുണ്ടല്ലോ, തെങ്ങിനെ ആക്രമിക്കണ കൊമ്പൻ ചെല്ലിയിട്ടും അത് ഒരു ഇതിനൊക്കെ ആക്രമിക്കും, പാൻ ഐറ്റംസിനൊക്കെ കുത്തും. അപ്പോൾ ഓലുണ്ടോന്നൊക്കെ നോക്കുക, പിന്നെ വെള്ളമല്ലെങ്കിൽ നനച്ചു കൊടുക്കുക. വളമൊന്നും നമ്മളൊരു വളം അപ്പോൾ കൊടുത്തിട്ടില്ല, ഇനി നന്ന് വേര് പിടിച്ച് വരട്ടെ എന്നിട്ട് എന്താണ് വണ്ടച്ചാൽ ചെയ്യാൻ വിചാരിച്ചിട്ട്. അതേമാതിരി കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ പോയ റംബുട്ടാനും ഇവിടെ കൂടെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന വെച്ചാണ്. ഇതിൽ പറയാനുള്ളൊരു കാര്യം എത്രയേ ഉള്ളൂ, റംബുട്ടാൻ വെക്കുന്നതിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതി, ആ ഒരു വർഷം പ്രായമായ തൈകളാണ് തിരഞ്ഞെടുക്കൽ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ ചെറുപ്പത്തിലുള്ള കേടും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ് കിട്ടുകയും ചെയ്യുമ്പോൾ. ഒരു വർഷത്തെ നോട്ടം നല്ല ആരോഗ്യമുള്ള തയ്യാണെങ്കിൽ അതിൻ്റെ കേടും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ അത് മണ്ണിൽ നമ്മൾ കുഴിയുത്തേൻ്റെ മട്ടം പോലാണ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ മണ്ണിൽ വേര് പിടിച്ച് കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ഒരു 2 കൊല്ലം കഴിയുമ്പോഴേക്കിനും അത് ഊടാൻ തുടങ്ങും. ഏയ് അപ്പം ആ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെത്. വ്യത്യാസം ഉണ്ടാകും, കാരണം ചെറിയ തൈയെടുത്താൽ വില കുറവാണ് ഒന്നാമത്. അങ്ങനെ ചിന്തിക്കണമൊരു ഉണ്ടാവും. ഇതിപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ 500 രൂപ കൊടുക്കേണ്ടി വരും. അത് വെള്ളം കെട്ടി നിൽക്കരുത്. ഇതിപ്പോൾ അത് വെള്ളം നിൽക്കുന്നത് ഇപ്പോൾ മഴ പെയ്ത് തോർന്നു പോയതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ പറ്റിപ്പോയിക്കോളും. അപ്പോൾ നിങ്ങളും കൂടി തയ്യാണെങ്കിൽ ഒന്നാണ് മുട്ടും കാലൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ തന്നു. കാരണം എന്താ വിചാരിച്ചാൽ കാറ്റടിച്ചിട്ടേ പോണ്ട, ഇനി വയനാട് പോയിട്ട് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. കാരണം വെള്ളം ഇറങ്ങണ്ട, ഇപ്പം എങ്ങനെ കവർ ഇട്ടാലൊക്കെ കണക്ക് തന്നെയാണ്. അപ്പം ഇനി വെള്ളം ഇറങ്ങണ്ട വിചാരിച്ചിട്ടാണ്. അതേമാതിരി നമ്മളെ കുരുമുളക് PVC പൈപ്പിൽ പിടിക്കുമോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. കുടിക്കാനൊരു പ്രശ്നമല്ല അതിൽ, പിന്നെ ഒറ്റ പ്രശ്നമുള്ളൂ PVC വില കൂടുതലാണെന്നുള്ളത്, അത് വേറെ വിഷയങ്ങളൊന്നുമില്ല. മാണിത്തട്ടൊക്കെ അതിൻ്റെ അതൊക്കെ ഒരു വായ ഒരു 700 കഴിഞ്ഞാൽ പൊട്ടിച്ചു കൊടുക്കാം, എന്നാലുള്ളൂ ശരിക്കും ആ വായക്കതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മളെ കാഴ്ചപ്പാടാട്ടോ, ചിലർ പൊട്ടിച്ചാതിരുന്നാൽ ടേസ്റ്റ് കൂടുന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പൊട്ടിക്കലുണ്ട്. അപ്പോൾ അതാണ്ടോ പൈപ്പ്മേ സുഖമായിട്ട് പിടിച്ച് കയറും, അത് പിടിക്കൂല എന്നൊക്കെ ഒരു നമ്മളെ തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ അട്ടക്കാല് അതിമൊക്കെ ചേർത്ത് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് വരുമ്പോൾ അതിനൊക്കെ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അത് നേരെ നമുക്ക് ചേർത്തിട്ട് എന്തുണ്ടെങ്കിലും കെട്ടിക്കൊടുക്കുക. കഴിയുന്നതും നാടൻ വള്ളി കൊണ്ട് കെട്ടായിരിക്കും നല്ലത്. കുറച്ച് കഴിയുമ്പോൾ അത് അങ്ങോട്ട് ഉണങ്ങി പൊയ്ക്കോളൂ, പോലെയാണ് പിടിച്ച് കഴിയുമ്പോൾ. മറ്റേത് വേറെ എന്തുണ്ടെങ്കിലുമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വള്ളിനെ ബാധിക്കാനുള്ള ഒരു ഇതുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഉയരം കൂട്ടി കൊടുക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് വേണം മേലേക്ക് ഉയരം കൂട്ടി കൊടുത്തിട്ട് പ്ലസ് ഒക്കെ അടിക്കണം. അതൊക്കെ ചെയ്യുമ്പോൾ അതിന് പറയണ്ടേ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ റംബുട്ടാനിൽ പറയണമെന്നുണ്ടെങ്കിൽ 40 അടിയൊക്കെയാണ് ശരിക്കും അതിൻ്റെ അകലം പറയല്. അതായത് റംബുട്ടാൻ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട്, മൈ വെച്ചിട്ടുണ്ട്. അപ്പോൾ 40 അടിയാണ് അകലം പറയണത്. ഞാൻ 20 അടിയിലാണ് റംബുട്ടാൻ വെച്ചിരിക്കണത്. ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഫോൺ ചെയ്ത് നിർത്താം എന്നുള്ള ഒരിതിലാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. 20 അടി അകലത്തിൽ. പിന്നെ അപ്പോൾ അത് പൊന്തി കിട്ടുന്നവരുടെ ഇടയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ചെയ്യാം, ഇതിനനുസരിച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുകയും ചെയ്യാം. അതിലിപ്പോൾ പറയാനുള്ളത് തന്നെ റംബുട്ടാനും ഇത് വെള്ളം കെട്ടി നിന്നാൽ പ്രശ്നമാണ്. നമ്മളത് പിന്നെ ചെരിവുള്ള പ്രദേശമായതുകൊണ്ട് അത്രയ്ക്ക് തന്നെയാണ് വെള്ളം കെട്ടി നിൽക്കൂല എന്നുള്ളൊരു മഴ പെയ്യുന്ന സമയത്തുള്ള ഇതന്നെ ഉള്ളൂ. പിന്നെ നമ്മളത് ഈ ഭൂമി റെഡിയാക്കിയപ്പോൾ തന്നെ അത് തട്ടുകളാക്കി തിരിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ മണ്ണൊലിപ്പ് കുത്തിവെച്ച് പോകണ്ടെന്നുള്ളത് നിലയ്ക്ക്, അതാ അളകിയ മണ്ണാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതൊക്കെയാണ് സെറ്റായി നിന്നോളും. ഇപ്പം നമ്മൾ വെച്ച തയ്യാണെങ്കിൽ ഇപ്പോൾ ഒന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഇപ്പം മഴ പെയ്ത വെള്ളമാട്ടോ നിൽക്കണം, മഴയാണ് പോയി കഴിഞ്ഞാൽ അത് പൊയ്ക്കോളും, അല്ലാതെ വെള്ളം കിട്ടി നിൽക്കൊന്നുമില്ല. പിന്നെ എല്ലായിടത്തും റംബുട്ടാൻ മാത്രമാണോ വെച്ചിരിക്കണെന്നൊക്കെ ചോദിച്ചിരുന്നു, അങ്ങനെയല്ല. നമ്മൾ മാവുണ്ട്, പ്ലാവുണ്ട്, റംബുട്ടാനുണ്ട്, ബറാബുണ്ട്, അച്ചാച്ചറുണ്ട്, കാപ്പിയുണ്ട് ഇതിൽ, പിന്നെ എന്താണ് കൊക്കുണ്ട്, ഏകദേശം എല്ലാവരും ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, തെങ്ങ് 5 ഐറ്റം തെങ്ങുകളുണ്ട്, ഗംഗാ പോണ്ട, സണ്ണങ്കി, കേരശ്രീ, പിന്നെ അതേമാതിരി നമ്മളെ കുറ്റ്യാടി, അങ്ങനെ എല്ലാവരും ഉണ്ട്. കല്ലും ഭാഗത്തുള്ള സ്ഥലത്ത് നമ്മൾ കശുമാവുണ്ട്, നമ്മൾ ധനുശ്രീ ഉണ്ട്, ഏകദേശം എല്ലാവരും ഉണ്ട്.
അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പോകുന്ന പിടിച്ച് കിട്ടിയാൽ നമ്മൾ അട്ടുകളൊക്കെ ശരിയായി, അപ്പോഴേക്ക് നമ്മളെ പാർക്കൊക്കെ ഒന്ന് സെറ്റാവട്ടെ, ശരിയാവും. അപ്പോഴേക്ക് ഇനി നമ്മളെ വേറെ കുറേ കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യാനുണ്ട്. ഇതിൻ്റെ വഴികൾ അതേമാതിരി ഇതൊക്കെ വന്നു കഴിയുമ്പോഴേക്കിന് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് തൈകൾ ഇവരൊക്കെ അയച്ചു കഴിഞ്ഞാലുള്ളൂ നമുക്കേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് തൈ എടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിലും തൈ വാങ്ങാം, തൈ കിട്ടും. പക്ഷെ അത് നമ്മൾ വെക്കാൻ വാങ്ങുമ്പോൾ മാതിരിയല്ല, വേറൊരാൾക്ക് നമ്മൾ തൈ കൊടുക്കുമ്പോൾ നമുക്ക് വിശ്വാസ്യത വേണം, നമ്മക്കെങ്കിലും ഒരു ഉറപ്പുണ്ട് നമ്മൾ പറയണ മാതിരി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കാഴ്ചയുമെന്ന് നമ്മൾ തൈ എടുത്താണ്ട് പുതിയ തലമുറകളെ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതാകണത്. ആൾക്കാർ ഒരുപാട് വിളിക്കുന്നത് തൈ ഉണ്ടോ തൈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തൈ ഇപ്പോൾ നമുക്ക് എന്താ മണ്ണത്തിൽ പോയാലും തൈ കിട്ടും. നമ്മൾ വാങ്ങി ഇപ്പോൾ ഞാൻ എവിടെ നിന്ന് തൈ വാങ്ങിയത്, ഞാനിങ്ങനെ നോക്കി വാങ്ങിയ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇൻ്റെടുത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടൊരാൾക്ക് കൊടുക്കണമ്പോൾ നല്ല ഇത് രീതിയിൽ കൊടുക്കണം ചർച്ചയാണ്. നമ്മളാ പാടത്ത് നെല്ലൊക്കെ ഏകദേശം കതിരൊക്കെ വരാനായിട്ടോ നെല്ലിൻ്റെ വീടൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഒരു എറാടി ബാക്കി കടന്നിരുന്നു. അവിടെ ഇപ്പോൾ നമ്മളേ ഏകദേശം കൂർക്കത്തല കിട്ടി, അതാണ്ട് വെക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതായത് നമുക്ക് രണ്ട് ചെക്കന്മാരെ കിട്ടിയിട്ടുണ്ട്, നല്ല പണിയെടുക്കേണ്ട ചെക്കന്മാരാണ്, നാട്ടിലുള്ള തന്നെയാണ്. സംഗതി ഉഷാറാണ്, ഉഷാറാണെന്ന് പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ നമ്മളും പണി മേടിച്ചുമ്പോൾ വല്ല പ്രായത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ചെക്കന്മാർ യുവതലമുറ കൃഷിയിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ കൃഷിൻ്റെ പണിയെടുക്കണത് കാണാൻ തന്നെ ഒരു ചന്താണ്. അവരിങ്ങനെ കളച്ച് മറിക്കണത് കാണാനേ. അപ്പോൾ ഈ കൃഷിപ്പണി എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ലെവലാണ്. ഒരു കാലത്തും പട്ടിണി നടക്കൂല കൃഷിപ്പണിയാ പഠിച്ചാലേ. പിന്നെ എന്താ ചങ്ങായി ഇപ്പോഴത്തെ എന്തോ ഒരു കേസിൽ പെട്ട കഞ്ചാവിൻ്റെ ചങ്ങായി പറഞ്ഞ കേട്ടോ, ഈ കഞ്ചാവ് എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെയാണ്, പച്ചക്കറി മാതിരി ചീര വയറ് വെണ്ട മാതിരിയാണ്. ചങ്ങായി കത്തിച്ച് വലിച്ച് പോക്ക് എന്താച്ചാ ചെയ്ത് അതിൽ ഇത് കൊണ്ടുപോയി കൂട്ടിക്കെട്ടണ്ട, ചീരയും പയറൊന്നും കേട്ടപ്പോൾ നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇത് മാതിരി. ഇത് വേറെ ലെവലാണ് കൃഷിപ്പണി, ഇത് എൻ്റെ ലെവലല്ല, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഏതായാലും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. കൂർക്കൊക്കെ നന്നായിട്ടുണ്ടാവട്ടെ. ഇനി ഇതൊക്കെ ഇടയിൽ കൂടെ ഓരോ പള്ളക്കൊമ്പും കൂടിയാണ് കൊടുത്താലേ, കൂർക്ക 4 മാസം കൊണ്ടിട്ട് പോയല്ലോ, അപ്പോൾ പുളക്കൊമ്പ് അടന്നോളും, അപ്പോൾ അതൊരു കാര്യത്തിൽ പെടും. ഇടയിൽ കൂടെ ഒക്കെ ഓരോ വണ്ടൻ്റെ കുത്തും ഒക്കെ ഒന്ന് ഇടണം, പുല്ല് നോക്കി കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. തിരക്കാണെന്നാലും ഇത് അടി കൂടെ ഇങ്ങനെ ചാലി കൂടെ വെള്ളം നിൽക്കുന്നുണ്ടോ എന്നുള്ളത്, മേലക്ക് വലിയ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഈ നമ്മൾ നടാടാണ് ഇപ്പോൾ ഈ സ്ഥലം എടുക്കുന്നത് ഫസ്റ്റാണ്. സ്ഥലത്തിനെ കുറിച്ചൊരു ഐഡിയ ഇപ്പോൾ ഒരു വിള എടുത്താലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് ഈ പെരുമായ കാഴ്ചകളൊക്കെ ഒന്നും ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ് എറാടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടിരുന്നത്. അതിന് വെള്ളമൊന്നും കയറൂല എന്നുള്ള കണക്കൂട്ടെല്ലാം ആണ്, ഇറക്കണം കജ്ജാനായില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആ തിലാമായ നോക്കിയാൽ മതി, തിലാമാസത്തിലെ ആ ഒരു മായ നോക്കിയാൽ മതി, അല്ലാതെ ഇപ്പോൾ വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണില്ല. ഏതായാലും ഇപ്പോൾ ഈ ഒരു നെല്ലെടുത്തിട്ട് അടുത്ത ഒരു വളയും കൂടി, രണ്ട് വളയും ആണ്, രണ്ട് വളയൊരു പച്ചക്കറി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അടുത്ത വളക്കുള്ള വിത്തൊക്കെ കൃഷിഭവനിന് തരുമെന്ന് വിചാരിക്കണം, അങ്ങനെയാണ് പതിവ്. പൊന്മണി വിത്തായിരിക്കും മിക്കവാറും. അപ്പോൾ വിത്തൊക്കെ വരട്ടെ, ഒക്കെ നമുക്ക് ഉഷാറാക്കാം. കൂർക്കത്തലത്ത് ഇങ്ങനെ പിരിപിരിയാനാക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ മേലെ കൂടെ ഓരോ വരി വെച്ചാൽ മതി. അതൊക്കെ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പൊട്ടി ചനച്ചും ഇങ്ങോട്ട് പടക്കും ഒന്നായിട്ട്, അതിനൊക്കെ വേറെ ഇറങ്ങുമേ. പിരിപിരിയാന തല വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഒരു ഏകദേശം അകലത്തിലൊക്കെ അങ്ങനെ വെച്ച് പോയാൽ മതി. ഇനിയിപ്പോൾ അത് വെയിലറിക്കുകയാണെങ്കിൽ ഒന്ന് ചെനക്കി കൊടുക്കേണ്ടി വരട്ടോ, കാരണം ഇപ്പം ഈ ചളി ഊരിട്ടുകൊണ്ടേ പാറ മാതിരിയാവും. ഒന്ന് ഇങ്ങോട്ട് വല്ലാതെ മണി ഇറങ്ങുമ്പോഴേക്കിന് കൂർക്കിറങ്ങുമ്പോഴേക്കിന് ഒന്നാണ് ചെനക്കിയിട്ട് ദേശം കൂടിയിട്ടാണ് കയറ്റണം. ഓക്കെ എന്നാൽ.